വെൽക്കം ടു ഭാരത് അക്കാദമി. ഭാരത് അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊള്ളു. നമ്മളുടെ ജി കെ സീരീസിൻ്റെ മൂന്നാമത് ക്ലാസ്സാണിത്. വൈകാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക. നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽബട്ടൺ ഒന്ന് അമർത്തുക. ഓക്കെ, വൈകാതെ ക്ലാസ്സിലേക്ക് പോകാം. കേരള ഹൈക്കോടതിയിൽ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഉത്തരം സുജാത മനോഹർ. കേരള ഹൈക്കോടതിയിൽ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഉത്തരം സുജാത മനോഹർ. അടുത്തത്, കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ഉത്തരം കെ ടി കോശി. അടുത്ത ചോദ്യം, സുപ്രീംകോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? ഉത്തരം എം എസ് ഫാത്തിമ ബേബി. സുപ്രീംകോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി ആരായിരുന്നു? ഉത്തരം എം എസ് ഫാത്തിമ ബേബി. സുപ്രീംകോടതിയിലെ ആദ്യ മലയാള ജഡ്ജി ആരായിരുന്നു? ഉത്തരം പി ഗോവിന്ദ മേനോൻ. സുപ്രീംകോടതിയിലെ ആദ്യ മലയാളി ജഡ്ജി ആരായിരുന്നു? ഉത്തരം പി ഗോവിന്ദ മേനോൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജി ആരായിരുന്നു? ഉത്തരം അന്നാചാണ്ടി. ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജി ആരായിരുന്നു? ഉത്തരം അന്നാചാണ്ടി. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ അധികാരം കൈകാര്യം ചെയ്യുന്ന ഹൈക്കോടതി ഏതാണ്? ഉത്തരം ഗുവാഹത്തി. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ അധികാരം കൈകാര്യം ചെയ്യുന്ന ഹൈക്കോടതി ഏതാണ്? ഉത്തരം ഗുവാഹത്തി. ഉത്തരം ഗുവാഹത്തി. അടുത്ത ചോദ്യം, ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഹൈക്കോടതി. ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്നു? ഉത്തരം ഹൈക്കോടതി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം എത്ര? ഉത്തരം 24. ഇന്ത്യയിലെ ഹൈക്കോടതിയുടെ എണ്ണം എത്ര? ഉത്തരം 24. അടുത്ത ചോദ്യം, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ സർവ ദിക്കിലും അവൻ ചങ്ങലയിലാണ്. ഇത് ആരുടെ വാക്കുകളാണ്? മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ സർവ ദിക്കിലും അവൻ ചങ്ങലയിലാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം റൂസോ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ സർവദിക്കിലും ചങ്ങലയിൽ ആണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം റൂസോ. അടുത്ത ചോദ്യം, സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു, ഇത് ഏത് ഗണിത ശാസ്ത്രജ്ഞന്റെ വാക്കുകൾ ആണ്? ഉത്തരം പൈതഗോറസ്. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു, ഇത് ഏത് ഗണിത ശാസ്ത്രജ്ഞന്റെ വാക്കുകൾ ആണ്? ഉത്തരം പൈതഗോറസ്. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു, ഇത് ഏത് ഗണിത ശാസ്ത്രജ്ഞന്റെ വാക്കുകൾ ആണ്? ഉത്തരം പൈതഗോറസ്. അടുത്ത ചോദ്യം, വെടിയുണ്ടേക്കാൾ ശക്തമാണ് ബാലൻ, ഇത് ആരുടെ വചനങ്ങൾ ആണ്? ഉത്തരം എബ്രഹാം ലിങ്കൺ. വെടിയുണ്ടേക്കാൾ ശക്തമാണ് ബാലൻ, ഇത് ആരുടെ വചനങ്ങൾ ആണ്? ഉത്തരം ബഗർ എബ്രഹാം ലിങ്കൺ. അടുത്ത ചോദ്യം, ലോകസഭാ സ്പീക്കർ ആയതിനു ശേഷം രാഷ്ട്രപതി ആയ വ്യക്തി ആരാണ്? ഉത്തരം നീലം സഞ്ജീവ റെഡ്ഡി. ലോകസഭാ സ്പീക്കർ ആയതിനു ശേഷം രാഷ്ട്രപതി ആയ വ്യക്തി ആരാണ്? ഉത്തരം നീലം സഞ്ജീവ് റെഡ്ഡി. ഹൃദയത്തിന് നാല് അറകൾ ഉള്ള ഒരേ ഒരു ഉരഗജീവി ഏതാണ്? ഉത്തരം മുതല.
ഹൃദയത്തിന് നാല് അറകൾ ഉള്ള ഒരേ ഒരു ഉരഗജീവി ഏതാണ്? ഉത്തരം മുതല. ഹൃദയത്തിന് നാല് അറകൾ ഉള്ള ഒരേ ഒരു ഉരഗജീവി ഏതാണ്? ഉത്തരം മുതല. അടുത്ത ചോദ്യം, സസ്യങ്ങളിൽ പൂക്കൾ വിരിയാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം ഫ്ലോറിജൻ. സസ്യങ്ങളിൽ പൂക്കൾ വിരിയാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം ഫ്ലോറിജൻ. അടുത്ത ചോദ്യം, ഫലം പാകമാകാനും ഇല പൊഴിയുന്നതും നിയന്ത്രിക്കുന്നത് സസ്യ ഹോർമോൺ ഏതാണ്? ഉത്തരം എഥിലിൻ. ഇല പാകമാകാനും ഇല പൊഴിയുന്നതിനും പൊഴിയുന്നത് നിയന്ത്രിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ്? ഉത്തരം എഥിലിൻ. ഫലം പാകമാകാനും ഇല പൊഴിയുന്നതും നിയന്ത്രിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ്? ഉത്തരം എഥിലിൻ. അടുത്ത ചോദ്യം, കോശ വിഭജനം ത്വരിതപ്പെടുത്തി സസ്യ വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം സൈറ്റോകൈനിൻ. സസ്യവിഭജനം ത്വരിതപ്പെടുത്തി സസ്യ വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം സൈറ്റോകൈനിൻ. അടുത്ത ചോദ്യം, ജീവന്റെ ഉൽപ്പത്തി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ചാൾസ് ഡാർവിൻ. ജീവന്റെ ഉൽപ്പത്തി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ചാൾസ് ഡാർവിൻ. അടുത്ത ചോദ്യം, പ്രസിദ്ധമായ മയൂര സിംഹാസനം നിർമ്മിച്ചത് ആരായിരുന്നു? ഉത്തരം ഷാജഹാൻ. പ്രസിദ്ധമായ മയൂര സിംഹാസനം നിർമ്മിച്ചത് ആരായിരുന്നു? ഉത്തരം ഷാജഹാൻ. അടുത്ത ചോദ്യം, ഹോഫ്മാൻ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ടെന്നീസ്. ഹോഫ്മാൻ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ടെന്നീസ്. അടുത്ത ചോദ്യം, ആചാര്യ വിനോബാവയുടെ പൗന ആശ്രമം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മഹാരാഷ്ട്ര. ആചാര്യ വിനോബാവയുടെ പൗന ആശ്രമം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം, ലോകസഭയിലേക്ക് എത്ര പേരെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം? ഉത്തരം രണ്ട്. ഇപ്പം ലോകസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തുകൊണ്ടിരുന്നത് രണ്ട് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ ആയിരുന്നു. അത് കഴിഞ്ഞ വർഷം തുടങ്ങി അത് നിർത്തലാക്കി. ഇപ്പോൾ രാഷ്ട്രപതി ലോകസഭയിലേക്ക് ആരും തന്നെ നാമനിർദ്ദേശം ചെയ്യുന്നില്ല. ഇത് പഴയ ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ചേർത്ത് വന്നതാണ്. അറ്റ് പ്രസന്റ് അങ്ങനെ ഇല്ല. അടുത്ത ചോദ്യം, റാണ പ്രതാപ് സാഗർ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം രാജസ്ഥാൻ. റാണ പ്രതാപ് സാഗർ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം രാജസ്ഥാൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വരുമാന നികുതി നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം 1962. ഇന്ത്യയിലെ വരുമാന നികുതി നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം 1962. അടുത്ത ചോദ്യം, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ അംഗമായ ആദ്യ വനിത ആരാണ്? ഉത്തരം ദുർഗാബായ് ദേശ്മുഖ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ അംഗമായ ആദ്യ വനിത ആരാണ്? ഉത്തരം ദുർഗാബായ് ദേശ്മുഖ്. അടുത്ത ചോദ്യം, കുതിരകളെ കുറിച്ചുള്ള പഠനത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഹിപ്പോളജി. കുതിരകളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഹിപ്പോളജി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെൻ്റ് ഏതാണ്? ഉത്തരം ഡൂറൻഡ് കപ്പ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഫുട്ബോൾ ടൂർണമെൻ്റ് ഏതാണ്? ഉത്തരം ഡൂറൻഡ് കപ്പ്. ഭൂമിയിലെ പ്രായത്തിലെ ഏത് കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്? ഉത്തരം ഹോളോസിൻ. ഭൂമിയിലെ പ്രായത്തിലെ ഏത് കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്? ഉത്തരം ഹോളോസിൻ. അടുത്ത ചോദ്യം, ഏറ്റവും അധികം ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. ഏറ്റവും അധികം ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം ഇടുക്കി. അടുത്ത ചോദ്യം, ദേവന പ്രിയദർശി എന്ന് അറിയപ്പെട്ടിരുന്ന പ്രാചീന ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം അശോകൻ.
ദേവന പ്രിയദർശി എന്ന് അറിയപ്പെട്ടിരുന്ന പ്രാചീന ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം അശോകൻ. ദേവന പ്രിയദർശി എന്ന് അറിയപ്പെട്ടിരുന്ന പ്രാചീന ചക്രവർത്തി ആരായിരുന്നു? ഉത്തരം അശോകൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ എത്രയാണ്? ഉത്തരം ആറ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ എത്രയാണ്? ഉത്തരം ആറ്. അടുത്ത ചോദ്യം, ഗ്രീനിച്ച് സമയം കൃത്യമായി അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ക്രോണോമീറ്റർ. ഗ്രീനിച്ച് സമയം കൃത്യമായി അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ക്രോണോമീറ്റർ. അടുത്ത ചോദ്യം, ഭൂസർവേ നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം തിയോഡോലൈറ്റ്. ഉത്തരം തിയോഡോലൈറ്റ്. ഭൂസർവേ നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം തിയോഡോലൈറ്റ്. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് അറിയപ്പെടുന്ന വനിത ആരാണ്? ഉത്തരം അന്ന ജേക്കബ്. ഉത്തരേന്ത്യയിലെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് അറിയപ്പെടുന്ന വനിത ആരാണ്? ഉത്തരം അന്ന ജേക്കബ്. അടുത്ത ചോദ്യം, ആലപ്പുഴ തുറമുഖത്തിൻ്റെ ശില്പി ആരാണ്? ഉത്തരം രാജ കേശവ ദാസ്. ആലപ്പുഴ തുറമുഖത്തിൻ്റെ ശില്പി ആരാണ്? ഉത്തരം രാജ കേശവ ദാസ്. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഉത്തരം തപ്തി നദി. പശ്ചിമഘട്ടത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ഉത്തരം തപ്തി നദി. താൻ സ്മാരകം അടുത്ത ചോദ്യം, താൻസൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഗോളിയ. താൻസൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഗോളിയ. താൻസൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഗോളിയ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതാണ്? ഉത്തരം ചിൽക്ക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണ തടാകം ഏതാണ്? ഉത്തരം ചിൽക്ക. അടുത്ത ചോദ്യം, കണ്ണാടിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഭാരതപ്പുഴ. കണ്ണാടിപ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഭാരതപ്പുഴ. അടുത്ത ചോദ്യം, 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ലോർഡ് വെല്ലിംഗ്ടൺ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ സമയത്ത് വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ലോർഡ് വെല്ലിംഗ്ടൺ. അടുത്ത ചോദ്യം, സ്കൗട്ട് ആൻഡ് ഗൈഡൻസ് സ്ഥാപിതമായത് ഏത് വർഷം ആണ്? ഉത്തരം 1907. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സ്ഥാപിതമായത് ഏത് വർഷമാണ്? ഉത്തരം 1907. അടുത്ത ചോദ്യം, ഗുപ്ത സാമ്രാജ്യത്തെ ബ്രാഹ്മണരുടെ ഭൂമി എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം പാഹിയാൻ. ഗുപ്ത സാമ്രാജ്യത്തെ ബ്രാഹ്മണരുടെ ഭൂമി എന്ന് വിശേഷിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം പാഹിയാൻ. അടുത്ത ചോദ്യം, ഡ്യൂക്ക് ഓഫ് വില്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ആർതർ വെല്ലസ്ലി. ഡ്യൂക്ക് ഓഫ് വില്ലിംഗ്ടൺ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ആർതർ വെല്ലസ്ലി. അടുത്ത ചോദ്യം, വൈ ഐ ആം എ ഹിന്ദു എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ശശി തരൂർ. വൈ ഐ ആം എ ഹിന്ദു എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം ശശി തരൂർ. അടുത്ത ചോദ്യം, ആദ്യ ഒളിമ്പിക്സ് ഹോക്കി ജേതാക്കൾ ഏത് രാജ്യമായിരുന്നു? ഉത്തരം ഇംഗ്ലണ്ട്. ആദ്യ ഒളിമ്പിക്സ് ഹോക്കി ജേതാക്കൾ ഏത് രാജ്യം ആയിരുന്നു? ഉത്തരം ഇംഗ്ലണ്ട്. അടുത്ത ചോദ്യം, 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ആര്യസമാജം. 10 സിദ്ധാന്തങ്ങൾ ഏത് പ്രസ്ഥാനമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ആര്യസമാജം. അടുത്ത ചോദ്യം, ആധാർ കാർഡ് നേടിയ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം രഞ്ജന സോനാവാൽ. ആധാർ കാർഡ് നേടിയ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം രഞ്ജന സോനാവാൽ. ആധാർ കാർഡ് നേടിയ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം രഞ്ജന സോനാവാൽ.
അടുത്ത ചോദ്യം, ആദ്യ ഫുട്ബോൾ ലോക കപ്പ് മത്സരം നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം യൂറോപ്പ്. ആദ്യ ഫുട്ബോൾ ലോകകപ്പ് മത്സരം നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം യൂറോപ്പ്. അപ്പോ ഈ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിൻ്റെ അടുത്ത സീരിയൽ നമുക്ക് ഉടനെ നിങ്ങൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇത് ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ഒന്ന് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണ നമുക്ക് വളരെ അത്യാവശ്യം ആണ്. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.